അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത ബാറക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദു മജീദ്. ഇപ്പോൾ നമ്മൾ ദറബ എഴുതി, പിന്നെന്താ എഴുതിയത്? ദറബ എഴുതി സബറ എഴുതി. അപ്പൊ എല്ലാവരും സഹിച്ചിട്ട് എഴുതിയോ? എല്ലാവരും സഹിച്ചിട്ട് എഴുതിയോ? അതാ ലർബ് കിട്ടിയോ? സബറ എഴുതിയപ്പോ സഹിച്ചോ? ഇല്ല, സഹിച്ചില്ല. ലർബ് കിട്ടിയെങ്കിൽ സഹിക്കുമായിരുന്നു അല്ലേ? ലർബ് കിട്ടാത്തോണ്ടോ? ലർബ് കിട്ടിയ? കിട്ടി. എവിടെ നിന്ന് കിട്ടി? ലർബ് എവിടെ നിന്ന് കിട്ടി മോളെ? ആർക്കാ കിട്ടിയ ലർബ്? മുഹമ്മദ് അഫ്സൽ. അഫ്സലിനാണ് കിട്ടിയത്. ഓക്കെ, അഫ്സൽ എന്താണ്? അഫ്സൽ ലാസ്റ്റ് മൊമെന്റിൽ എഴുതിയത്. ലർബ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത് ചേട്ടാ. മുമ്പൊക്കെ മദ്രസയിൽ വന്നാൽ ഉസ്താദായിരിക്കും അടിക്കുന്നത്, ഇപ്പൊ ഉസ്താദ്മാരെ അടി നിർത്തി. കേട്ടാ, ഇപ്പോഴേ ഉസ്താദ്മാരെ അടി നിർത്തി, അടിച്ചിട്ട് കാര്യമില്ല. കേട്ടാ, ഓൺലൈനിൽ അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ലറുത് കിട്ടിയപ്പോ സഹി സബ്ര് വേണ്ടി വന്നല്ലേ? ഓക്കെ, അതിന് മുമ്പേ എഴുതണം. കേട്ടാ, നമ്മൾ ഒരു ദിവസം ഒരു 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 ക്രിയയിൽ എഴുതാൻ പറഞ്ഞു 25 വാക്ക്, 21 വാക്ക്. പിന്നെ എന്താ എഴുതാൻ പറഞ്ഞത്? ഓക്കെ, ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 തമ്മിലുള്ള രണ്ട് വ്യത്യാസം പറയും. എനിക്കറിയാം. മൻ പേര് പറയണം എപ്പോഴും. ഞാൻ എന്ന് പറഞ്ഞാൽ, എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഹഫീസ്. ഉമർ ബിൻ ഹഫീസ് പറയും. ഗ്രൂപ്പ് A1 3 അല്ലേ സർ? A1 3 തമ്മിലുള്ള വ്യത്യാസം. അതും A1 മിഡിലത്തെ അക്ഷരത്തിന് ഒരേ അർക്കത്താണ് ഫത്ത ആണെങ്കിൽ A3 അല്ല A1 തന്നെ അപൂർണ ക്രിയയിലും ഫത്ത ആയിരിക്കും. പക്ഷേ A3 പൂർണ ക്രിയയില് ഫത്ത ആണെങ്കിൽ കസറാണെങ്കിൽ അപൂർണ ക്രിയയിൽ പൂർണ്ണക്രിയയിൽ ഫത്ത ആണെങ്കിൽ അപൂർണ ക്രിയയിൽ കസറായിരിക്കും. പിന്നെ കൽപ്പനക്രിയയിൽ എന്തുകൊണ്ട് കസർ വരുന്നു? അപൂർണക്രിയയിൽ കസറായുണ്ട്. ആ, അപൂർണക്രിയയിൽ നിന്നാണ് കൽപ്പനക്രിയ എടുക്കുന്നത്. അതുകൊണ്ട് കൽപ്പനക്രിയയിൽ A3 കൽപ്പനക്രിയയിൽ കസറാണ്, മധ്യത്തിൽ കസറാണ്. ഓക്കെ, ഓൾ ദ ഫ്രണ്ട്സ്. യെസ്. ആ, അപ്പൊ നമ്മൾ നറബില്ലാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലായ? എന്തുകൊണ്ടാണ് നറബില്ലാത്ത? നമ്മൾ അറബില്ലാത്ത നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, ഇനി എന്ത് ചെയ്യണം? സൂറത്ത് ഹുമസയുടെ അർത്ഥം പറയണം. മൻ യഖൂൽ അവ്വലൻ. അവ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? അവ്വൽ അവ്വൽ ആദ്യത്തേത്. മൻ മൻ ആര്? യഖൂൽ പറയും. മൻ യഖൂൽ അവ്വലൻ, ആരാണ് ആദ്യം പറയാ? മദ്രസ മദീനത്തുൽ ഉലൂം. കറക്റ്റ് സമയത്ത് സൂറത്ത് ഹുമസയുടെ അർത്ഥം പറയണമെന്ന്. മുഹമ്മദ് അഫ്സൽ പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയിട്ട് അർത്ഥം പറഞ്ഞാൽ മതി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل ناشم لكل എല്ലാവർക്കും ഹുമസദ കുത്തുവാക്ക് പറയുന്ന ഹുമസത്തിൻ കുത്തുവാക്ക് പറയുന്ന ലമസത് അവഹേളിക്കുന്നവനുമായ അവഹേളിക്കുന്നവനുമായ അല്ലതി യാതൊരുവൻ ജമാ ശേഖരിച്ചു മാലൻ സമ്പത്ത്
അതിനെ എണ്ണിക്കണക്കാക്കുകയും ചെയ്തു. യഹസബു അവൻ കരുതുന്നു. അന്യമാലുഹു നിശ്ചയം അവന്റെ അന്യമാലഹു നിശ്ചയം അവന്റെ സമ്പത്ത്. അഹദഹു അവനെ ശാശ്വതനാക്കിയെന്ന്. അല്ല വേണ്ട. ലയുമ്പതന്നെ അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. പി അൽ ഹുമസത്ത് കുത്തുമയിൽ നിനക്കെന്തറിയാം കുത്തുമ എന്താണെന്ന്. നാറുല്ലാഹി അള്ളാഹുവിന്റെ അഗ്നിയാണ്. നാറുല്ലാഹിൽ മൂക്കത കത്തിക്കപ്പെട്ട. അല്ലതി അല്ലതി തത്വലിയോ അല്ലതി അല്ലതി തത്വലിയോ കയറി ചെല്ലുമെന്ന ചെല്ലുന്ന ചെല്ലുന്ന അലൽ അഫ്ഇദ ഹൃദയങ്ങളിലേക്ക്. ഇന്നഹ അലീഹിം ഇന്നഹ അലീഹി മുസ്തദ നിശ്ചയമായും അത് അവരുടെ മേൽ അടിച്ചു മൂടുകപ്പെടും. അടച്ചു അടച്ചു മൂടപ്പെടും. അടിച്ചിട്ടല്ല അടച്ചു മൂടപ്പെടും. ഓക്കേ അടച്ചു മൂടപ്പെടും. ഇനി ആരാ വീഡിയോ ഓൺ ചെയ്തിട്ട് പറയണം. വീഡിയോ ഓൺ ചെയ്തിട്ട് പറയണം. മദീനത്തിലൊരു ഇതൊന്നുമില്ലേ? സൗണ്ട് ഇല്ല, വീഡിയോ ഇല്ല. വേറെ ആര് പറയാം? മുഹമ്മദ് ഹാദി. ഹാദി പറയാമോ? മുഹമ്മദ് ഹാദി. ഷിഫ ഷിഫ ഖദീജ. അഫീഫ്. നാസെ. ആർക്ക് പറയാം? ഓക്കെ, ഇനി എല്ലാ ദിവസവും ഖുർആൻ ചോദിക്കും. നമ്മൾ പട്ടിക മാത്രം പഠിച്ചിട്ട് പോയായിരുന്നു അല്ലേ? ലിബ പറയാമോ? ലിബ മദ്രസ മദീനത്തിൽ ഇടും. എന്തുപറ്റി? മുഹമ്മദ് ഇസ്ഹാഖ്. ട്രൈ ചെയ്യാം സാർ. മൻ മൻ മുഹമ്മദ് ഇസ്ഹാഖ് വഴിയാണ് സാർ. പറയ് പറയ് സാർ. വഴിയാണ് സറൗണ്ട് സൗണ്ട് വേറെ കേൾക്കും സാർ. സൗണ്ട് എവിടെ കേൾക്കുന്നു? വീട്ടിൽ എത്തി തുറയാം. വീട്ടിൽ എത്തി വീട്ടിൽ അപ്പൊ നമ്മള് ലറബ ആർക്ക് പറയാം? ലറബ മുഹമ്മദ് മുഖ്താർ. മുഖ്താർ മുഖ്താർ എവിടെയാണ്? മദ്രസയിലാണ്. ആ പറയും. വീഡിയോ ഇല്ലേ? ആ പറയും. ലറബ ലറബു ലറബത ലറബത്തും ലറബത്തും ലറബന യൽറബു യൽറബൂന തൽറബു. ഇത്ര നേരം പറഞ്ഞില്ലേ? അപ്പോൾ അതിനെ കേസറ യൽറിബു യൽറിബൂന തൽറിബു തൽറിബൂന അൽറിബു നൽറിബു ഇൽറിബ് ഇൽറിബു ലാ തൽറിബ് ലാ തൽറിബു ലാരിബുൻ ലാരിബുൻ മൽറൂബുൻ ലർബുൻ ഹിയ ലറബത്ത് മദ്രസയിലേക്ക് ലറബ് നിർത്തി കേട്ടാ. ലറബ് നിർത്തിയിട്ട് പിന്നെ നമ്മൾ എന്താണ് വർക്ക് ചെയ്യിപ്പിക്കാൻ.
ഓക്കെ. ഞാൻ ഇപ്പോ വേറെ വീട്ടിലാണ്, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. ഏതാണ് സാർ ഇപ്പൊ ചോദിക്കുന്നത്? അതോ സാർ നോക്കണം, എന്റെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് പറയാൻ പറ്റില്ല. അതിന്റെ അർത്ഥവും പറയണോ സാർ? ലർബ് വേണമെന്നാണ് ചോദിച്ചത്. ലർബ് വേണം, ലർബ് വേണമെന്നാ? ലർബ് എന്ന് വെച്ചാൽ ലർബേ അർത്ഥം പറയണോന്ന്. ലർബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിക്കുന്നവൻ മന്ത്രോബുൻ അടിക്കപ്പെട്ടത് ലർബുൻ അടി. ലർബ് വേണമെന്നാണ് ഞാൻ ചോദിച്ചത്. അടി എന്താ വേണ്ട? അപ്പൊ ലർബ് ഇല്ലാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോവും, ഒന്നും കിട്ടില്ല നമുക്ക് കേട്ടാ. ഇതിന്റെ അർത്ഥം പറയാം. നേരത്തെ ആരാ അർത്ഥം പറഞ്ഞത്? ആ നാസി പറയാ അർത്ഥം. നാസിന്റെ വീഡിയോ ഉണ്ടോ? വീഡിയോ ഉള്ളവരാ അർത്ഥം പറയാ. വൈലില്ലിക്കുല്ലി ഹുമസത്തെ സൂറത്തുൽ ഹുമസിൽ അർത്ഥം പറയണം. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അർത്ഥം പറയിപ്പിക്കുന്നു. മദീനത്തിലല്ലോ, മദീനത്തിലല്ലോ. ഇനി ആർക്ക് അർത്ഥം പറയാൻ പറ്റുക? മദീനത്തിലല്ലോ അർത്ഥം പറയുന്ന ആരാ? അപ്പൊ പിന്നെ ആശാ കൊണ്ടുവരും. അർത്ഥം പഠിക്കാൻ മറന്നുപോയി. അർത്ഥം പഠിക്കാൻ മറന്നില്ല. എല്ലാരും ഒരുമിച്ച് മറന്നുപോയാ? പഠിക്കാൻ പറ്റിയില്ല. മദർസേശന പഠിക്കണ, പഠിക്കാൻ പറ്റിയില്ല. എല്ലാരും ഒരുമിച്ച് പഠിക്കാൻ മറന്നുപോയാ? ഓക്കെ. വേറെ ആരാ പറയാ അർത്ഥം? അർത്ഥം പറയുന്ന ആരാ? നേരത്തെ അർത്ഥം പറഞ്ഞ ആരായിരുന്നു? മുഹമ്മദ് അഫ്സല. മുഹ്സിന, മുഹ്സിന അർത്ഥം പറയും. അർത്ഥം പറയാം. മുഹ്സിന എന്താ വീഡിയോ ഓൺ ചെയ്ത്? വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ ബുക്കിൽ നോക്കി പറയുന്നതാണ് അല്ല നിങ്ങൾ സ്വന്തം പറയുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. പറയാം പറയാം, വേഗം പറയും. ഇന്ന് മൈക്കൊക്കെ നന്നായിട്ടുണ്ടല്ലോ. പറയും പറയും. ഇല്ല അടുത്ത ആളെ വിളിക്കും. ഒരായത്തിന്റെ അർത്ഥമാണ്. എങ്ങനെയെങ്കിലും സൂറത്തുൽ ഹുമസയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട്, ആദ്യം നോക്കിയിട്ട് അർത്ഥം പറയണം. ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞാലും കൊള്ളാം, ഒരു വാക്കിന്റെ അർത്ഥം പറഞ്ഞാലും കൊള്ളാം. നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടില്ലായിരുന്നു, മുഹമ്മദ് അഫ്സൽ പറഞ്ഞു കേട്ടില്ലായിരുന്നു. മുഹ്സിന പറയും അർത്ഥം പറയും. സൂറത്തുൽ ഹുമസയിൽ അർത്ഥം പറയും.
എന്താ ആർക്കാ കേക്കാത്തത്? എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാ? ഓ സാർ ഇടക്കിടക്ക് വന്നു ഇടക്കിടക്ക് കേട്ടാവുന്നുണ്ടാ? പിയാനോടെ ഡിസ്റ്റർബ് ആണ്. പിയാനോടെ അല്ല സാർ, പിയാനോ അടിച്ചു ടങ് 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 കേൾക്കുന്നു. ടങ് ടങ് കേൾക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? വേറെ ആർക്കാ എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്? ഓ സാർ കേൾക്കുന്നുണ്ട്. ആര് പറയുന്നു? എക്കോ വരുന്നുണ്ട്. എക്കോ വരുന്നുണ്ട്. ഇപ്പോ കേൾക്കുന്നുണ്ട്. ഇടക്കിടക്ക് മാത്രം ലോ ബാൻഡേജ് ബാൻഡ് ലോ നെറ്റ്വർക്ക് ബാൻഡ് വിത്ത് എന്തോ കാണിച്ചിട്ട്. ആ ലോ നെറ്റ്വർക്ക് ബാൻഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പ്രോബ്ലം ആണ് കാണിക്കുന്നത്. എന്റെ പ്രോബ്ലം അല്ല സാർ. നജൂം അബ്ദുൽ വായിസ് നെറ്റ്വർക്ക് ബാൻഡ് വിത്ത് ഈസ് ലോ ഇങ്ങനെ കാണിക്കുന്നത് സാർ. അങ്ങനെയാണ് സാറിന്റെ സാറിന്റെ സ്ക്രീനിൽ. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ മാറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പം ക്ലിയർ ആണ് സാർ, പക്ഷേ അത് എഴുതി കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ പറയും പറയും അർത്ഥം പറയും. മുഴുസിനെ അർത്ഥം പറയും. സാറിന്റെ വീഡിയോ ക്ലിയർ അല്ല. വീഡിയോ ക്ലിയർ അല്ലേ? അത് നെറ്റ്വർക്ക് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അത് എയർടെലിന്റെ കുഴപ്പമായിരിക്കും. എയർടെൽ ഒരെണ്ണം മാറ്റി ഞാൻ കൊടുത്തു. ശബ്ദം വരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. വീഡിയോയും അല്ല സാറേ, വീഡിയോ സൂം ഔട്ട്, സൂം ഔട്ട് ആയിട്ട് കാണിക്കുന്നു. വീഡിയോ സൂം ഔട്ട് ആണ്. ഞാൻ വീഡിയോ കംപ്ലീറ്റ് ഓഫ് ചെയ്യാം. എന്നാലും സാറിന്റെ പ്രൊഫൈൽ ഫോട്ടോ സൂം ഔട്ട് ആയിട്ട് കാണിക്കുന്നു. സാറിന്റെ സിഗ്നൽ റെഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അർത്ഥം പറയുന്ന ആരാ? മോശിന് അർത്ഥം പറയും. നമുക്ക് കേൾക്കാൻ പറ്റും സാർ, പറ്റുന്നുണ്ട്. നോ പ്രോബ്ലം. ആർക്ക്? അഫ്സൽ പറയാ, അർത്ഥം പറയും. അഫ്സൽ നേരത്തെ പറഞ്ഞല്ലേ. പിന്നെ ആരാ പറ ഇപ്പൊ ആരാ അർത്ഥം പറയാനുള്ള? ആരാ അർത്ഥം പറയാൻ? ആര് റെഡിയാണ്? അഫ്സല? അഫ്സൽ പറയണ്ട. വേറെ ആർക്ക് പറയാം? ആരും പറയുന്നില്ല. ഓക്കെ, സബറ ആർക്ക് പറയാം? സബറ പറയും. يصبروا يصبرون تصبر تصبرون اصبر نصبر اصبر اصبروا لا تصبر لا تصبروا صابر مصبور صبر هي صبرت هي تصبر. اوكي عائشة
ആയിഷ സ്വബറ സ്വബറു സ്വബർത്ത സബർത്തു സ്വബർത്ത സ്വബർണ യസ്ബീറു യസ്ബീറുന ചസ്ബീറു തസ്ബീറുന അസ്ബീറു അസ്ബീറു യസ്ബീർ യസ്ബീറു ലാ തസ്ബീർ ലാ തസ്ബീറു സ്വബീറുൻ മസ്ബൂറുൻ സ്വബ്രുൻ ഹിയ സ്വബറത് ഹിയ തസ്ബീറു ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സബറ നമ്മൾ പറഞ്ഞു വറബ പറഞ്ഞു സബറ പോലെ വറബ പോലെ വറബ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ക്രിയയാണ് റജഅ അവൻ മടങ്ങി അല്ലെങ്കിൽ തിരിച്ചു വന്നു റജഅ അവൻ മടങ്ങി റജഅ അതിന്റെ പട്ടിക ആർക്ക് പറയാം മുഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിം പറയും ഇബ്രാഹിം പറയും അർത്ഥവും പറയണം റജ അവൻ മടങ്ങി കംപ്ലീറ്റ് അർത്ഥം പറയും ഓക്കേ സാർ അർത്ഥം മാത്രം അത് അർത്ഥം അറബി അറബി ഇല്ലാതെ ഇങ്ങനെ അർത്ഥം പറഞ്ഞ ഒരു കാര്യമുണ്ട് അറബി അർത്ഥങ്ങളോട് പറയും റജ അവൻ മടങ്ങി റജാഓ അവർ മടങ്ങി റജഅത നീ മടങ്ങി റജഅത്തു നിങ്ങൾ മടങ്ങി റജഅത്തു ഞാൻ മടങ്ങി റജഅന ഞങ്ങൾ മടങ്ങി ഇർജിഉ അവൻ മടങ്ങുന്നു മടങ്ങും ഇർജിഉന അവർ മടങ്ങും അവർ മടങ്ങുന്നു തർജിഉ നീ മടങ്ങും നീ മടങ്ങുന്നു തർജിഉന നീ നിങ്ങൾ മടങ്ങുന്നു ഞാൻ മടങ്ങുന്നു ഞങ്ങൾ മടങ്ങുന്നു നീ മടങ്ങൂ പോയാ ഇർജ നീ മടങ്ങൂ ഇർജ നിങ്ങൾ മടങ്ങൂ നിങ്ങൾ സൗണ്ട് ഇല്ല കുഴപ്പം നിങ്ങൾ മടങ്ങരുത് നീ മടങ്ങരുത് ലാത്തർജിയാവും നിങ്ങൾ മടങ്ങരുത് റാജിയവൻ മടങ്ങുന്ന മടങ്ങുന്നവൻ മർജിയോൻ മടങ്ങപ്പെടുന്നവൻ റജിയോൻ മടങ്ങൽ ഹിയ രാജാത്ത് അവൾ മടങ്ങി അവൾ മടങ്ങുന്നു ആയിഷ പറയും ആയിഷ അറബി മാത്രം വേഗത്തിൽ പറയും ആയിഷ ആയിഷ അവൻ മടങ്ങി അറബി മാത്രം വേഗം പറയാൻ പിന്നെ മജ്റൂൻ ഇയ ഇയ റജഅത്ത് ഇയ തർജിയോ ഹാദി മുഹമ്മദ് ഹാദി മുഹമ്മദ് ഹാദിയുടെ ക്യാറ്റിനെ മാത്രമേ കാണുന്നുള്ളൂ മുഹമ്മദ് ഹാദി ഉണ്ടാ അഫീഫ് അഫീഫിന് സൗണ്ട് ഉണ്ടാ ആ പറ റജ പറയും റജ റജാവു റജാത്ത റജാത്തും റജാത്തു റജാന ഇർജയോ ഇർജയോന തർജാവു തർജയോന അർജാവു നർജാവു ഇർജ ഇർജാവു ലാ തർജ ലാ തർജാവു റോജോൻ മർജോൻ റജോൻ ഹിയ റജാത്ത് മാഷാ അല്ലാ ഹാദി മുഹമ്മദ് ഹാദി
ഓക്കെ, റജ പോലെയുള്ള ഒരു ക്രിയയാണ് കസബ, സമ്പാദിച്ചു. നമ്മൾ എവിടെ പഠിച്ചു കസബ? മാഷാല്ലാ, ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? തബ്ബത് യദാ അബി ലഹബിൻ വ പറഞ്ഞോ ബാക്കി. തബ്ബ മാഗന അൻഹു മാലഹു അവൻ സമ്പാദിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ മുഴുവൻ അർത്ഥവും ആർക്കും അറിയാം? കസബ 21 രൂപവും അർത്ഥവും. കസബ അവൻ സമ്പാദിച്ചു. പറഞ്ഞോ പറഞ്ഞോ മൊഹസിന, പറയ്. അറബി അർത്ഥം പറയണം. കസബ അവൻ സമ്പാദിച്ചു. പറഞ്ഞടങ്ങട്ടെ? പറയു പറയു, കേട്ടെ. കസബ അവൻ സമ്പാദിച്ചു. കസബു അവർ സമ്പാദിച്ചു. കസബ്ത നീ സമ്പാദിച്ചു. കസബ്ത 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 നീ സമ്പാദിച്ചു. കസബത്തും നിങ്ങൾ സമ്പാദിച്ചു. കസബത്തു ഞാൻ സമ്പാദിച്ചു. കസബ് ഞാൻ നാം സമ്പാദിച്ചു. ഇക്സുബു നമ്മൾ ലറബയ ഇരിബു ആണ് പഠിക്കുന്നത്. അപ്പോ കസബ യക് ഇക്സുബു ലറബയ ഇരിബു ആണെങ്കിൽ കസബ ഇക്സുബു ലറബയ ഇരിബു വരുമ്പോ കസബ യക്സുബു എങ്ങനെ വരും? കസബ അവൻ സമ്പാദിക്കുന്നു. എക്സിബുവിനെ അവർ സമ്പാദിക്കുന്നു. തക്സിബു നീ സമ്പാദിക്കുന്നു. തക്സിബുവിനെ നിങ്ങൾ സമ്പാദിക്കുന്നു. അക്സിബു ഞാൻ സമ്പാദിക്കുന്നു. നെക്സിബു നാം സമ്പാദിക്കുന്നു. അറബ ഗ്രൂപ്പിന് ഈ വേണം എന്നല്ലേ പറഞ്ഞത്? ഇക്സിബ് ഇഫ്തഹ് ഇഫ്തഹ് പോലെ ഇക്സിബ് ഇർലിബ് പോലെ ഇക്സിബ് നീ സമ്പാദിക്കൂ. ഇക്സിബ് നീ സമ്പാദിക്കൂ. ഇക്സിബു നിങ്ങൾ സമ്പാദിക്കൂ. ലാ തക്സിബ് നീ സമ്പാദിക്കരുത്. ലാ തക്സിബു നിങ്ങൾ സമ്പാദിക്കരുത്. കാസിബുൻ കാസിബുൻ പോയത് കാസിബുൻ കാസിബുൻ സമ്പാദിക്കുന്നവൻ സമ്പാദിക്കുന്നവൻ. മക്സൂബുൻ സമ്പാദിക്കപ്പെട്ടത്. കസ്ബുൻ സമ്പാദ്യം. ഹിയ കസബത് അവൾ സമ്പാദിച്ചു. ഹിയ തക്സബു അവൾ സമ്പാദിക്കുന്നു. ഹിയ തക്സിബു ഹിയ തക്സിബു അവൾ സമ്പാദിക്കുന്നു. ഓക്കെ, ഇനി ആർക്ക് പറയാം? നൈല ഫാത്തിമ ആയിഷ നൗഫൽ നൈല ഫാത്തിമ നോക്കട്ടെ. ആയിഷ നൈല ഉണ്ടോ നോക്കട്ടെ. ആ സ്ഥലെ അറബി പറയ, അറബി പറയ. കസബണ്ട കസബ കസബു കസബ്ത കസബ്തും കസബ്തും ബാ കൽക്കരത്ത് പറയ. സുക്കുൻ വരുമ്പോൾ ബാ ഇന കൽക്കരത്ത് പറയ. കസബ്ത കസബ്തും അല്ലേ? നമ്മൾ ഖുർആൻ ഓർമ്മ എടുക്കട്ടല്ലേ? ഖുർആൻ പഠിക്കാൻ വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്. കസബ്ത കസബ്തും കസബ കസബു കസബ്ത കസബ്തും കസബ്തു കസബ്ന യക്സ് യക്സ് യക്സിബു യക്സിബുന തക്സിബു തക്സിബുന അക്സിബു നക്സിബു ഇക്സ് ഇക്സിബ് ഇക്സിബ് കൽക്കരത്ത് ഇക്സിബ് ഇക്സിബ് ഇക്സിബു ലാ തക്സിബ് ലാ തക്സിബു കാസിബുൻ മക്സൂബുൻ കസ്ബുൻ ഹിയ ഹിയ തക്സബ് ഹിയ കസബത് ഹിയ കസബത് ഹിയ കസബത് ഹിയ തക്സബ് തക്സിബു തക്സിബു ഹിയ കസബത് ഹിയ തക്സിബു അപൂർണക്രിയയാണ്. അവസാനം പറയുന്നത് അപൂർണക്രിയയാണ്. ഹിയ കസബത് എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിന്റെ പൂർണ്ണക്രിയ. ഹിയ തക്സിബു എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിന്റെ അപൂർണക്രിയ. ഓക്കെ ഓക്കെ, മൻസാനി ആയിഷ നൗഫൽ ആയിഷ നൗഫൽ അറബി അർത്ഥം പറയുമോ? അറബി അർത്ഥമോ? ഓക്കെ സാറിന്. ഓക്കെ
കെസബ അവൻ സമ്പാദിച്ചു, കെസബു അവർ സമ്പാദിച്ചു, കെസബ്ത നീ സമ്പാദിച്ചു, കെസബ്തും നിങ്ങൾ സമ്പാദിച്ചു, കെസബ്ത കെസബ്തു ഞാൻ സമ്പാദിച്ചു, കെസബന നാം സമ്പാദിച്ചു. യക്സിബു അവൻ സമ്പാദിക്കുന്നു, യക്സിബൂന അവർ സമ്പാദിക്കുന്നു. തക്സിബു അവർ നീ സമ്പാദിക്കുന്നു, തക്സിബൂന നിങ്ങൾ സമ്പാദിക്കുന്നു. എക്സിബു ഞാൻ സമ്പാദിക്കുന്നു, നെക്സിബു നാം സമ്പാദിക്കുന്നു. കാസിബുൻ അല്ല ഇക്സിബ് ഇക്സബ് കൽക്കടത്ത് പറയാം, അവസാനം സുക്കൂൻ പറയുമ്പോ ബാൻ സുക്കൂൻ പറയുമ്പോ നീ സമ്പാദിക്കൂ, കൽക്കടത്ത് പറയാൻ ഇക്സിബ് നീ സമ്പാദിക്കൂ, ഇക്സിബു നിങ്ങൾ സമ്പാദിക്കൂ. ലാ തക്സിബ് നീ സമ്പാദിക്കരുത്, ലാ തക്സിബു നിങ്ങൾ സമ്പാദിക്കരുത്. കാസിബുൻ സമ്പാദിക്കുന്നവൻ, കാസിബുൻ സമ്പാദിക്കുന്നവൻ, സമ്പാദിക്കുന്നവർ. മക്സൂബുൻ മക്സൂബുൻ സമ്പാദിക്കപ്പെട്ടത്, സമ്പാദിക്കപ്പെട്ടത്. കസ്ബുൻ സമ്പാദ്യം, കസ്ബുൻ സമ്പാദ്യം. അടുത്തത് കസബത്ത് കസബത്ത് അവൾ സമ്പാദിച്ചു, ഹിയ തക്സിബു അവൾ സമ്പാദിക്കുന്നു. ഓക്കെ, ഈ രണ്ടെണ്ണം പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ എന്തെങ്കിലും മനസ്സിലാകാനുണ്ടോ? പൂർണ്ണക്രിയ, അപൂർണക്രിയ, കൽപ്പനക്രിയ, വിരോധക്രിയ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പ്രാക്ടീസിങ് മാത്രമേ ഉള്ളൂ, പ്രാക്ടീസിങ് ആണ്. ഇനി അത് ഏതിലാണ് മാറ്റം വരുന്നത്, ആ മാറ്റമുള്ളതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ ഈ സിസ്റ്റം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയണം. നമ്മളതിൽ വർബൊന്നുമില്ല, സബർ ഉള്ളത് എനിക്കാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സബറോട് കൂടി പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്നത്. ആ റുജുവൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ അവിടെ കിടക്കുന്നതേ ഉള്ളൂ, റജിയ പഠിച്ചാൽ മതി. ഇപ്പോഴും നമ്മൾ ഫത്തഹയുടെ ക്രിയാധാതു ഉള്ളത് പോലെയുള്ള ക്രിയയാണ് പഠിക്കുന്നത്. അത് തിരഞ്ഞെടുത്ത് പഠിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ക്രിയാധാതു മാറ്റമുള്ളതിന് വേറെ പഠിപ്പിക്കും, ക്രിയാധാതു മാറ്റമുള്ളതിന് വേറെ പഠിപ്പിക്കും കേട്ടോ. ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ പറഞ്ഞ രണ്ട് ക്രിയ റജ, ഒന്ന് റജ പറഞ്ഞു, അത് യൂണിറ്റ് 53 കേട്ടോ. റജ യൂണിറ്റ് 53. പിന്നെ നമ്മൾ പഠിച്ചത് കസബ 54 യൂണിറ്റ് 54 ഉണ്ട്. ടെക്സ്റ്റിൽ അതിൻ്റെ പട്ടികയുണ്ട്, പിന്നെ വാട്സപ്പിൽ അതിൻ്റെ പട്ടിക ഞാൻ അയച്ചു തരും. ഇത് രണ്ടും ഒരു ദിവസം ഒരു പട്ടിക എഴുതണം, അടുത്ത ദിവസം അടുത്ത പട്ടിക എഴുതണം കേട്ടോ. ഞാൻ നിർദ്ദേശം തരുന്നവരെ കാത്തിരിക്കരുത്. ഒരു ദിവസം ഒരു പട്ടിക, അടുത്ത ദിവസം അടുത്ത പട്ടിക, കമ്പൽസറി ആണ്, നോ എക്സ്ക്യൂസ്. മനസ്സിലായില്ല? ഞാനിവിടെ അറ്റൻഡൻസ് ബുക്ക് രേഖപ്പെടുത്തുന്നു, ആരൊക്കെയാണ് പട്ടിക എഴുതുന്നത്, പട്ടിക എഴുതാത്തവർ ആരൊക്കെയാണെന്ന് നോക്കുന്നത്. ഓക്കെ, ഒരു ദിവസം ഒരു പട്ടിക എഴുതണം, അടുത്ത ദിവസം അടുത്ത പട്ടിക എഴുതണം. നമ്മൾ 3 കഴിയുമ്പോൾ അടുത്ത ക്ലാസ് വരും. ഇപ്പം ഇന്നിപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി കഴിഞ്ഞിട്ട് ശനി അടുത്ത ക്ലാസ് വരും. അപ്പം നമുക്ക് 3 ഒരു ദിവസം 21 രൂപങ്ങൾ എഴുതണം. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം വരും, അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം കൂടെ വരും. ഓക്കെ, നമ്മൾ ഡെയിലി ഖുർആനുമായി എപ്പോഴും ടച്ച് വേണം. എന്താ ഹോംവർക്ക്? ഗ്രൂപ്പിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ 2 പട്ടിക പഠിക്കും കേട്ടോ. ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ്സിലും 2 പട്ടിക പഠിക്കും, 2 ക്രിയയുടെ പട്ടിക പഠിക്കും. ഇപ്പം പുതിയ ഗ്രൂപ്പല്ല, പുതിയ ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ചെറിയ മാറ്റമേ ഉണ്ടാവുള്ളൂ. പുതിയ ഗ്രൂപ്പാണെങ്കിലും ചെറിയ മാറ്റമേ ഉണ്ടാവും. ഇപ്പം വറബ ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് നാൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ 2 ക്രിയ പഠിച്ചാൽ ഒരു ദിവസം ഒരു ക്രിയ എഴുതണം, അടുത്ത ദിവസം അടുത്ത ക്രിയ എഴുതണം.
അല്ലാതെ വേറെ ഒരു പണിയും ഇല്ല, വേറെ നടക്കില്ല. അപ്പൊ നമ്മൾ ഇത് അർത്ഥം വേണം, ഇത് വേണം, അത് കൂടാതെ ഖുർആന്റെ അർത്ഥവും പഠിക്കണം. അപ്പൊ എല്ലാ ക്ലാസ്സിലും ഖുർആന്റെ അർത്ഥം പറയിപ്പിക്കും, എല്ലാ ക്ലാസ്സിലും ഖുർആന്റെ അർത്ഥം പറയിപ്പിക്കും. ഈ പട്ടിക രണ്ട് പട്ടികയും പഠിക്കണം. എല്ലാ പട്ടിക എല്ലാവരെയും കൊണ്ട് നമ്മൾ പറയിപ്പിക്കില്ല കേട്ടോ. തിരഞ്ഞെടുത്ത റാൻഡം ആയിട്ട് ഞാൻ നോക്കും, ലിസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചാണ് പറയിപ്പിക്കുക. ആരാകുമ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് പോയോ ആരെങ്കിലും? തെറ്റായ ആരെങ്കിലും ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് സൂറത്തുൽ അസർ. അസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസർ മാ മഅന അസർ, മാ എന്ന് പറഞ്ഞാൽ എന്താ? മാ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ്? പിന്നെ ഉള്ളത് മഅന. മഅന എന്ന് പറഞ്ഞാൽ മീനിങ്. മഅന ഇംഗ്ലീഷിൽ മീനിങ്, മഅന എന്ന് പറയുന്ന അറബിയിൽ നിന്ന് അവർ കടമെടുത്തതാണ് മീനിങ്. മഅന മീനിങ് കേട്ടാ. അപ്പൊ മാ മഅന അസർ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? അസർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നാണ്. ആ അതെവിടെ നിട്ടി കാലം ഒന്ന്? ഞാനിപ്പോ അസർ നമസ്കരിച്ചിട്ടാണ് വന്നത്. ചില ആൾക്കാരൊക്കെ അസർ ആയില്ലെന്ന് തോന്നുന്നു ഇവിടെ. ആ അപ്പൊ എന്താ അസറിന്റെ അർത്ഥം? ഞാൻ കാലം ഓക്കെ, കാലം എന്ന് ആര് പറഞ്ഞൊന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ കാലം ഒന്ന്. കാലം എവിടെ നിന്ന് അർത്ഥം കിട്ടി? ഓക്കെ, കാലം എന്ന് അർത്ഥം ഉണ്ട്, പക്ഷെ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയണം. എവിടെ നിട്ടി? പോക്കറ്റ് കേട്ടിന്ന. ഓക്കെ, ആരാ ആരാ പറഞ്ഞ്? അഫ്സൽ. പോക്കറ്റ് ഗീതെല്ലാം കാണാൻ പഠിച്ചല്ലേ അഫ്സൽ? 60% ബുക്ക് കിട്ടിയാ? ഇല്ല, ഞാനിത് നോക്കുമ്പോ കുറെ പേര് അഡ്രസ് അയച്ചിട്ടില്ല, കുറച്ച് പേര് അഡ്രസ് അയച്ചിട്ടുണ്ട്. ഇന്ന് അയക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അഡ്രസ് എല്ലാരും കിട്ടില്ല. ഇൻഷാല്ല എന്തായാലും ചൊവ്വ ബുധനാഴ്ച നാളെ അയക്കും കേട്ടോ. അഡ്രസ് കിട്ടിയവരുടെയൊക്കെ നാളെ അയക്കും. അഡ്രസ് കിട്ടാത്തവരും ഇനി ടെക്സ്റ്റ് ബുക്ക് വേണമെന്നുള്ളവരും അതേപോലെ ടെക്സ്റ്റ് ബുക്കിന്റെ പൈസ അടച്ചിട്ടിന്റെ കോപ്പി അയക്കുക, രണ്ടും കൂടെ ഒരുമിച്ച് അയച്ചു. എന്തായിരുന്നാലും നാളെ ഒന്ന് പോസ്റ്റ് ചെയ്യും നിങ്ങളുടെ ആൻസർ ഷീറ്റും 60% ബുക്കും. അഡ്രസ്സ് തന്നവരുടെ എല്ലാം പോസ്റ്റ് ചെയ്യും. പിന്നെ അയക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടാ. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും പോസ്റ്റ് ഓഫീസ് പോകാനാവില്ല. ഓക്കെ, അരെ അഫ്സലിന് കിട്ടി. ഓക്കെ, ആ ഇസഹാക്കിന് കിട്ടി. ഓക്കെ ഓക്കെ, കിട്ടിയവർ കുറച്ച് പേര് കിട്ടിയവരുണ്ട്, കുറച്ച് പേര് കിട്ടാത്തവരുണ്ട്. ഓക്കെ, സൂറത്തുൽ അസർ. സൂറത്തുൽ അസർ. അപ്പൊ ഇത് തീരുമ്പോ അർത്ഥം പറയണം കേട്ടാ. ഇന്ന് ക്ലാസ് തീരുമ്പോൾ ഇത് വായിച്ചിട്ട് അർത്ഥം പറയണം. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ വീട്ടിലൊരാൾ വന്നു, ഒരു ഗസ്റ്റ് വന്നു, ഗസ്റ്റ് വന്നാൽ മോൻ എന്താ പഠിക്കുന്ന ചോദിച്ചാല് എന്താ പറയണ്ടത്? അല്ലെങ്കിൽ മോൾ എന്താ പഠിക്കുന്ന ചോദിച്ചാല് ഞാൻ ഖുർആൻ മീനിങ് പഠിക്കുകയാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം ആ ഏത് സുഹൃത്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഖുർആൻ മുസാബ് എടുത്തിട്ട് അത് നോക്കി അർത്ഥം പറഞ്ഞു തരണം. അല്ലെങ്കിൽ മുസാബ് എടുക്കാതെ ഹിഫ്ളാക്കിയവർ അത് നോക്കിയിട്ട് അർത്ഥം പറഞ്ഞു തരണം. കാരണം നമുക്ക് അള്ളാഹു ഖുർആൻ ഇറക്കി തന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആ വായിച്ച് അത് നോക്കി അള്ളാഹു എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് അയച്ചെന്ന ഒരു റിസാലയാണ്. റിസാല, ഒരു റിസാല എന്ന് പറഞ്ഞെന്താ? ഒരു മെസ്സേജ്, സന്ദേശം. നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ വാങ്ങുമ്പോൾ മൊബൈലിൻ്റെ കൂടെ ഒരു കാറ്റലോഗ്, ഒരു ബുക്ക് ഉണ്ടാകും, ചെറിയ ബുക്ക്. കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാധനം വാങ്ങിയാലും, ഒരു റെഫ്രിജറേറ്റർ വാങ്ങി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ വാങ്ങി, അതുപോലെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിൻ്റെ കൂടെ യൂസർ മാനുവൽ ഉണ്ടാവും. യൂസർ മാനുവൽ ഉണ്ടാവും. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനും എല്ലാ ഓരോ പ്രൊഡക്റ്റിനും എന്തുണ്ടാവും? യൂസേഴ്സ് മാനുവൽ ഉണ്ടാവും അല്ലേ. അത് ആരാ പറഞ്ഞു യൂസർ മാനുവൽ എന്ന്? മുഹമ്മദ് ഇസ്ഹാഖ്. ആ ഇസ്ഹാഖ് പറഞ്ഞതുപോലെ ഓരോ പ്രൊഡക്റ്റിനും എന്തുണ്ടാവും? യൂസർ മാനുവൽ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ആണോ അല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് ആണോ അല്ലേ? പിന്നെന്താണ് നമ്മള്? ഹ്യൂമൻസ് ആണ്. ആ ഹ്യൂമൻ ഒരു പ്രൊഡക്റ്റ് അല്ലേ? എല്ലാം ഒരു പ്രൊഡക്റ്റ് ആണ്.
നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണ്, നമ്മളെ അള്ളാഹു ആണ് സൃഷ്ടിച്ചത്. അപ്പൊ നമ്മളെ മാനുഫാക്ചർ ആരാണ്? ആരാ നമ്മൾ മാനുഫാക്ചർ ചെയ്ത? അള്ളാഹു. അള്ളാഹു അള്ളാഹു നമ്മളെ മാനുഫാക്ചർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഒരു യൂസർ മാനുവൽ കൂടെ കൊടുത്തു. അതാണ് എന്ത്? എന്ത് യൂസർ മാനുവൽ? ഏതാ? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എവിടെ നിന്നാണ് മാനുഫാക്ചർഡ്. ഫ്രം വെയർ? മാനുഫാക്ചർഡ് ഫ്രം വെയർ? ഖലഖ്ന, ഇന്ന ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോ ഹു മെയ്ഡ്? മാനുഫാക്ചറർ സെഡ് ഐ മെയ്ഡ് ഓർ വി മെയ്ഡ് ദ ഹ്യൂമൻ ബീയിങ്. എന്നിട്ട് പറഞ്ഞു എന്താണ്, എങ്ങനെ ജീവിക്കണം, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, സഹോദരന്മാരോട് എങ്ങനെ പെരുമാറണം, നെയ്ബേഴ്സിനോട് എങ്ങനെ പെരുമാറണം, ഫ്രണ്ട്സിനോട് എങ്ങനെ പെരുമാറണം, അതേപോലെ പേരൻസിനോട് എങ്ങനെ പെരുമാറണം, അതേപോലെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഖുർആൻ പറഞ്ഞു. നമ്മൾ സോഷ്യൽ ലൈഫ്, അതേപോലെ മോറൽ ലൈഫ്, എല്ലാ സംഗതിയും, ഫൈനാൻഷ്യൽ എല്ലാ സംഗതികളും ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്നതാണ് ഖുർആൻ. അല്ലാതെ ഇത് ഖുർആൻ രാവിലെയും വൈകുന്നേരവും വെറുതെ അർത്ഥം അറിയാതെ വായിക്കാൻ വേണ്ടിയുള്ളതല്ല. രാവിലെയും വൈകുന്നേരം വായിച്ച് നോക്കണം ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കുറേശ്ശെ കുറച്ച് വായിച്ച് നോക്കണം. ഓക്കെ. അപ്പൊ അള്ളാഹു പറഞ്ഞു ആസർ. ആസർ എന്നതാണ് ഒരു വാക്ക്. ഓക്കെ, ബാക്കി വായിച്ച് നോക്കുക. ബാക്കി ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇന്ന എന്താ അർത്ഥം? ഇന്നയുടെ അർത്ഥം എന്താ? അല്ല അല്ല, എങ്കിൽ എന്നാണെങ്കിൽ ഇന്നാണ്. പൂജ്യം സുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും, കേട്ടാ, കടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന, തീർച്ചയായും. പിന്നെ ഇൻസാൻ കേട്ടോടാ, ഇൻസാൻ. നാസ് കേട്ടോടാ, നാസ്, നാസ് മനുഷ്യർ. മനുഷ്യർ അതിൽ പ്ലൂറൽ ആണ്, അതിന്റെ എംഫസൈസിങ് അതിൽ, അത് ഫോക്കസ് ചെയ്യുന്ന നാസ് പ്ലൂറൽ ആണ്. ഇൻസാൻ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, കേട്ട, സിംഗുലർ. പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? അൽ ഉണ്ട്. അൽ, അൽ എന്തിനുള്ളതാണ്? അൽഹംദുലില്ലാഹി അൽ എന്തിനുള്ളതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആകുന്നു ആണോ സാർ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതി. അള്ളാഹുവിനാകുന്നു സർവസ്തുതി. സർവ എന്ന് എവിടെ നിന്ന് കിട്ടി? സർവ എന്ന് എവിടെ നിന്ന് കിട്ടി? അല്ലദി ഉണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞു. അൽ എന്നത് എന്തിനുള്ളതാണ്? അൽ എന്നത് അവിടെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെടുത്ത് അൽ എന്നത് വർഗത്തെ സൂചിപ്പിക്കാനുള്ളതാണ്, കേട്ടോ. അല്ലിന്റെ ഒരു മീനിങ് അൽ എന്ന് പറഞ്ഞ ദ വരുന്നത് പോലെയാണ്. ഒന്നിനെ എടുത്തു പറയാൻ വേണ്ടി അൽ എടുത്ത് പറയും. ജാഅ വലദുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ജാഅ വന്നു. ജാഅ വലദുൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വന്നു അല്ലേ. ജലസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇരുന്നു. ജലസൽ വലദു എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇരുന്നു. അപ്പോ ജാഅ വലദുൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വന്നു. വലദുൻ അതിൽ അല്ലില്ല, ഒരു കുട്ടി വന്നു. ഏത് കുട്ടിയാന്നറിയില്ല, ഏതോ ഒരു കുട്ടി വന്നു. ജലസൽ വലദു അലൽ കുർസിയി, ആ കുട്ടി എവിടെ ഇരുന്നു? കസേരയുടെ മേൽ ഇരുന്നു. അപ്പോ അൽ വലദു എന്ന് പറഞ്ഞ എന്തിനാണ്? നേരത്തെ പറഞ്ഞ ആ കുട്ടിയെ എടുത്തു പറയാൻ വേണ്ടിയാണ് അൽ പറഞ്ഞത്. അപ്പൊ ജലസൽ വലദു, ആ കുട്ടി ഇരുന്നു. അതേസമയം ഹംദുൻ എന്ന് പറഞ്ഞാൽ സ്തുതി. അൽ ഹംദു എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്തുതി എന്നല്ല, നേരത്തെ പറഞ്ഞ സ്തുതി എന്നല്ല,
നേരത്തെ വന്ന സ്തുതി എന്നല്ല, പിന്നെന്താ എല്ലാ സ്തുതിയും. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിൽ അൽ പറഞ്ഞത് ഇങ്ങനെ എന്തിനാണ്? ആ വർഗം, ആ വർഗത്തെ മുഴുവൻ സൂചിപ്പിക്കാനുള്ള, ആ കാറ്റഗറിയെ മുഴുവൻ സൂചിപ്പിക്കാനുള്ളതാണ് അൽ, കേട്ടോ അൽ. അപ്പോ ഇവിടെ അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വർഗം, കേട്ടോ, മനുഷ്യൻ എല്ലാ മനുഷ്യൻ ഇന്നൽ ഇൻസാൻ. ഇനി അടുത്തത്, ഇനി അടുത്ത ഏത് വാക്കറിയാം? ഫീ, ഫീ പഠിച്ചില്ലേ? ഫീന്റെ അർത്ഥം എന്താ? ഇല്ല, ഫീന്റെ അർത്ഥം ഇല്ല എന്നാണോ? അങ്ങനെ, അതിനാൽ അല്ലല്ല, ഫീ ഒരു വാക്കിന്റെ അർത്ഥം ചോദിക്കുമ്പോ അത് എവിടെ പഠിച്ചെന്ന് നോക്കണം നമ്മൾ. ഫീ എവിടെ നമ്മൾ പഠിച്ചത്? ഫീ സബീലില്ലാ പഠിച്ചു, ഫീ സബീലില്ലാ പഠിച്ചു, ഫീ സുദൂരിന്നാസ് പഠിച്ചു, ഫീ ഇൽ, ഫീ ഹി അവനിൽ, ഫീ ക നിന്നിൽ ഒക്കെ പഠിച്ചില്ലേ നമ്മള്? ഫീ ഇൽ. ഇനി അടുത്ത വാക്ക് ഏതറിയാം? എന്താണ് സാർ? കേട്ടില്ല. അടുത്ത ഏത് വാക്കറിയാം? ആ ഇല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അല്ല എന്നാണോ? അല്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലദീന യാതൊരുവൻ. ഇല്ലായുടെ അർത്ഥം എന്താ? ഇല്ല അല്ല, ഇല്ല അല്ല എന്നല്ല, ഇല്ലായുടെ അർത്ഥം ഇല്ല, ഇല്ലായുടെ അർത്ഥം ഇല്ല അല്ല എന്നല്ല. നമ്മൾ ഇല്ല 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 എന്ന വാക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും? ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം പറയും ഇല്ല എന്ന വാക്ക്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോ ഇല്ല അല്ലാഹ്, ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഇല്ല അല്ല, അല്ലാതെ ഒഴികെയാണ്, ഒഴികെ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹു അല്ലാഹു ഒഴികെ, എക്സെപ്റ്റ്, കേട്ടോ, എക്സെപ്റ്റ് ഒഴികെ. ഇനി അല്ലദീന, അല്ലദീന എന്താ അർത്ഥം? യാതൊരു കൂട്ടർ, ദോസ്ഹു അല്ലദീന അൻഅംത അലൈഹിം. ഓക്കെ, ആമനു അല്ലേ അറിയാം സാർ? യാതൊരുവൻ, യാതൊരുവൻ അല്ല, യാതൊരു വർ, യാതൊരു കൂട്ടർ, അല്ലദീ യാതൊരുവൻ, ആ അല്ലദീയുടെ ഏക, അല്ലദീന അല്ലദീയുടെ ബഹുവചനമാണ് അല്ലദീന, കേട്ടോ. ആ അപ്പോ ഇസ്മുൻ അസ്മാഉൻ, അല്ലദീ, അല്ലദീയുടെ ബഹുവചനം അല്ലദീന, അല്ലദീയുടെ ബഹുവചനം അല്ലദീന. ഓക്കെ, അടുത്തൊരു വാക്ക് ഞാൻ പറയാൻ പോകുന്നത് ആമനു, ആമനു അവർ വിശ്വസിച്ചു. ആമനു എന്ന് പറഞ്ഞപ്പോ അവർ വിശ്വസിച്ചു, ഫതഹു അവർ തുറന്നു, ആമനു അവർ വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ അവൻ വിശ്വസിച്ചു എന്ന് എങ്ങനെ പറയും? ആമന, ആമന, പിന്നെ ആമന, ആമന അവൻ വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. നീ വിശ്വസിച്ചു എന്ന് എങ്ങനെ പറയും? നീ വിശ്വസിച്ചു എന്നങ്ങനെ പറയും? നിങ്ങൾ വിശ്വസിച്ചു എന്നങ്ങനെ പറയും? പിന്നെ ഞങ്ങൾ വിശ്വസിച്ചു എന്നങ്ങനെ പറയും? ആമന്ന. ഓക്കെ, അപ്പോ അതേപോലെ അമിലു, അവർ പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു. അപ്പൊ അവൻ പ്രവർത്തിച്ചെന്ന് അങ്ങനെ പറയും? അമില, അവൻ പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു. നീ പ്രവർത്തിച്ചു എന്നങ്ങനെ പറയും? അമിൽത, നീ പ്രവർത്തിച്ചു. നിങ്ങൾ പ്രവർത്തിച്ചു? അമിൽതും. ഞാൻ പ്രവർത്തിച്ചു? അമിൽതു. ഞാൻ പ്രവർത്തിച്ചു. ഞങ്ങൾ പ്രവർത്തിച്ചു? അമിൽന, അമിൽന.
അപ്പൊ നമ്മൾ പഠിക്കാത്ത ക്രിയയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും കേട്ടോ. അമീല എന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, കാരണം ആമനു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അതിൽ ആ ഹംസും പിന്നെ നീട്ടൊക്കെ ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെയും കുറേ എണ്ണം വരുത്തി, ആറെണ്ണം നമ്മൾ പഠിച്ചു, അപ്പം അറിയാം. അതേപോലെ അമീലയുടെയും ആറെണ്ണം പഠിച്ചു നമ്മൾ. അമീല അമിലു, അമിൽത്ത് അമിൽത്തും, അമിൽത്തു അമിലിന നമ്മൾ പഠിച്ചു. അപ്പം നമുക്കറിയാം അമീല നമ്മൾ പഠിച്ചിട്ടില്ല, വേറൊരു പാഠത്തിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാരണം എന്താണ്, അതിൽ പൂർണ്ണക്രിയ തന്നെ മധ്യത്ത് കസറാണ്, അത് നമ്മൾ പിന്നെ പഠിക്കും. ഇനി അടുത്തത് സ്വാലിഹാത്ത് പഠിച്ചവരാരുണ്ട്? സ്വാലിഹാത്ത് എനിക്കറിയാം. സ്വാലിഹാത്തിന്റെ അർത്ഥം എന്താ? സ്വാലിഹാത്ത് നല്ല സ്വാലിഹ്, നല്ല എന്തോന്ന്, നല്ല പ്രവൃത്തി, നല്ല അമല്, സ്വാലിഹാത്ത് സ്വാലിഹായ അമല്, സ്വാലിഹായ അമല് പ്രവൃത്തി, സൽക്കർമ്മം. ഓക്കെ, വേറെ ആർക്കറിയാം സ്വാലിഹാത്ത്? വേറെ ആർക്കറിയാം സ്വാലിഹാത്ത്? സ്വാലിഹാത്ത്, സ്വാലിഹാത്ത്, സ്വാലിഹാത്ത് അറിയുന്നവർ അറിയുന്ന രീതിയിൽ പറയണം, എന്നാലേ നിങ്ങൾ തെറ്റെന്താണെന്നും അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. സ്വാലിഹുൻ എന്താ അർത്ഥം? സ്വാലിഹ് ഉമർ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉമർ? സൽകർമ്മി. ആ അപ്പൊ സ്വാലിഹാത്തോ? സൽകർമ്മം. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. ഹാസ റജുലുൻ സാലിഹുൻ. അപ്പൊ എന്തായി, ഇതൊരു റജുലാണ്. റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ. റജുലുൻ സാലിഹുൻ, ഇതൊരു നല്ല പുരുഷനാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല മനുഷ്യനാണ്. ഹാസിഹി സാലിഹത്തുൻ, ഇതൊരു നല്ല സ്ത്രീയാണ്. അപ്പൊ ആ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറഞ്ഞു അദ്ഹി ഇമ്രഅത്തുൻ സാലിഹത്തുൻ, ഇതൊരു ഇമ്രഅത്താണ്, സാലിഹത്താണ്, അപ്പൊ നല്ലൊരു സ്ത്രീയാണ്. അപ്പോ ഇവിടെ നല്ലത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സാലിഹത്തിന്റെ ബഹുജനമാണ് സ്വാലിഹാത്ത്. അനിരു അവർ പ്രവർത്തിച്ചു, എന്ത് പ്രവർത്തിച്ചു? നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചു. പിന്നെ അടുത്ത ഇനി ഇനി ഏത് വാക്കറിയാം? ബി അറിയാമോ? ഓ സാർ. കൊണ്ട്. പിന്നെ അതിന്റെ കൂടെ ഉള്ള എന്താ? ഹക്ക്, സത്യം. ഹക്കിന്റെ അർത്ഥം സത്യം, സത്യം, സത്യം. അപ്പൊ ഹക്കിന്റെ അർത്ഥം സത്യമായും എല്ലാവർക്കും അറിയാം അല്ലേ? ഓ സാർ. ഹക്ക്, സത്യം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലിൽ ഹഖ വഇൻ കാന മുറൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലിൽ ഹഖ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത്, ഖുൽ നീ പറയൂ, അൽ ഹഖ സത്യം, വഇൻ കാന മുറൻ കൈപ്പുള്ളതാണെങ്കിൽ. ഓക്കെ, അപ്പൊ ബിൽ ഹഖി സത്യം കൊണ്ട്, പിന്നെ അവസാനം പറഞ്ഞത് ബിൽ സബർ ക്ഷമ കൊണ്ട്. ആ ക്ഷമ എന്താണ് നമ്മൾ പഠിച്ചത്? സർവതവാസം പഠിച്ചില്ല, പഠിക്കാത്തൊന്നും ഞാൻ പറഞ്ഞില്ല, പഠിക്കാത്തൊന്നും പറഞ്ഞില്ല, പഠിച്ചതേ പറയുന്നുള്ളൂ. ആ സബർ നമ്മൾ ക്ഷമ എന്നാണ് പഠിച്ചത്. ഇപ്പം സഹനം, 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 സഹനം. അപ്പൊ അതിന്റെ ഒന്നാമത്തെ രൂപം അപ്പൊ നമ്മൾ പഠിക്കുന്ന, നമ്മൾ വായിക്കുന്ന ഓരോ വാക്കിനെയും അതിന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിലേക്ക് മടക്കിയിട്ട് നോക്കണം. ആമനു, അപ്പൊ ഞാൻ പറഞ്ഞു ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു എന്നാണ്. അപ്പൊ ഒന്നാമത്തെ രൂപം എന്താണെന്ന് നോക്കി, ആമന. അതേപോലെ അമിലു, അവർ അവർ പ്രവർത്തിച്ചു എന്നാണ്, അതിന്റെ ഒന്നാമത്തെ രൂപം അമില എന്നാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചതിനെങ്ങനെ ചെയ്യണം, അതിനെ ഒന്നാമത്തെ രൂപത്തിലേക്ക് മടക്കി നോക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ അറിയുന്നതും പരിചയമുള്ളതുമായ വാക്കുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി ഒന്നുകൂടെ നമുക്ക് ആദ്യത്തിലേക്ക് പോവാം. ആദ്യത്തിൽ ഒരു വായുണ്ട്, വാ. വാ നമ്മൾ പഠിച്ചായിരുന്നു. ഓ സാർ, രണ്ടർത്ഥമുണ്ട്. ആ ഉം എന്നാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത്. ഇപ്പൊ പറയാൻ പോകുന്നത് വേറെ അർത്ഥമാണ്. ഉമ്മറേ എന്താ പറയാ രണ്ടാമത്തെ അർത്ഥം?
ആദ്യം വന്ന സത്യം. ആ സൂറത്തിന്റെ ആദ്യം വന്നാൽ അതിന് സത്യം ചെയ്യുക എന്നാണ് കേട്ടാ, സത്യം ചെയ്യുന്നു. അപ്പോ വൽ അസർ സൂറത്തിന്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്, എന്താ എന്റെ അർത്ഥം സത്യം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ വൽ അസർ, വൽ ആദിയാത്, വൽ ഫജർ, വസ്സമായി, വസ്സമായി, വശംസി, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്. വത്തീനി, വല്ലുഹ, വല്ലൈലി, വല്ലൈലി, അതേപോലെ ജാസീൻ, വൽ ഖുർആനി, ഹാമീൻ, വൽ കിതാബി. അപ്പൊ അതേപോലെ കേവല അക്ഷരത്തിന്റെ ശേഷം വന്നാൽ അക്ഷരം വരെ തുടങ്ങുമല്ലോ ഖുർആനിൽ അക്ഷരം കൊണ്ട് തുടങ്ങും. ആ അപ്പൊ ഹാമീം എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളാണ്, അക്ഷരം കഴിഞ്ഞിട്ട് വാ വന്നു. അപ്പൊ അവിടെ എന്താണ് സത്യം ചെയ്യാനുള്ളത്. അപ്പോ സൂറത്തിന്റെ തുടക്കത്തിലോ അക്ഷരം പറഞ്ഞതിന് കേവല അക്ഷരം പറഞ്ഞതിന് ശേഷമോ വന്നാൽ അത് സത്യം ചെയ്യാനുള്ളത്. അപ്പോ വൽ അസർ, അസറിന് നമുക്ക് പല അർത്ഥം പറയാം. ഒന്ന് അസർ എന്ന് പറഞ്ഞാൽ, അസർ എന്ന് പറയുന്ന ആ സമയം, അസർ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, ദുഹർ കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയം അസർ, മഗ്‌രിബിന് മുമ്പായുള്ള സമയം, മധ്യാഹ്നം കഴിഞ്ഞതിന് ശേഷം ഉള്ള സമയം. അപ്പം നമുക്കറിയാം അസർ വാങ്ങുന്ന സമയം മുതൽ മഗ്‌രിബ് കഴിഞ്ഞ് വരെയുള്ള സമയമാണ് അസർ എന്ന് പറയും. അപ്പം അസർ സമയത്തിന് അസർ എന്ന് പറയും. അതേപോലെ തന്നെ കാലം മൊത്തം, ടൈം എന്ന് മൊത്തം പറയുന്നത്, ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈമിന് നമ്മൾ വാട്ട് ഈസ് എ ടൈം നൗ എന്ന് ചോദിക്കുന്നു, ഇപ്പോഴെത്ര മണിയായെന്ന് ചോദിക്കുന്നു. അപ്പം ആ മണിക്കും നമ്മൾ ടൈം എന്ന് പറയും. അതേപോലെ നമ്മൾ മൊത്തത്തിൽ പറയും ടൈം വിൽ പ്രൂഫ് എന്ന് പറയും, പ്രൂവ് എന്ന് പറയും, സമയം തെളിയിക്കും എന്ന് പറയും. അപ്പം സമയം എന്താ, കാലം എന്നാണ്. കാലം, കാലം എന്ന അർത്ഥത്തിലും അസർ ഉപയോഗിക്കും. അതേപോലെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേക സമയം എന്ന അർത്ഥത്തിലും അസർ ഉപയോഗിക്കും. ഇപ്പൊ വൽ അസർ എന്ന് പറഞ്ഞാൽ കാലം തന്നെ സത്യം. കാലം സാക്ഷിയാണ്, കാലം സാക്ഷിയാണ്. കാലം സാക്ഷിയാണ് എന്തിന്? ഇന്നൽ ഇൻസാന, ഇന്നൽ ഇൻസാന എന്ന് പറഞ്ഞാൽ തീർച്ചയായും മനുഷ്യൻ, ഇന്ന തീർച്ചയായും, അൽ ഇൻസാന മനുഷ്യൻ, ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ. ല ഫീ ഖുസ്റിൻ, ഖുസർ എന്ന് പറഞ്ഞാൽ നഷ്ടം, ഖുസർ നഷ്ടം. ല ഫീ ഖുസ്റ് ല എന്ന് പറഞ്ഞാൽ വീണ്ടും തീർച്ചയായും, ഒന്നുകൂടെ പറയാണ് ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഇന്ന തീർച്ചയായും, ല തീർച്ചയായും, ലായുടെ അർത്ഥം തീർച്ചയായും. ല എപ്പോൾ വന്നാൽ, ഹുവ ഹുമ്മിനോടൊപ്പം വന്നാൽ ല എന്താണ്, ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. അപ്പോ ഹുവ ഹുമ്മിനോടൊപ്പം ല വന്നാൽ എന്താ അർത്ഥം, ഇക്കയിന് വേണ്ടി എന്നാണ്. അത് ലീ മാറി വന്നതാണ്. അതേസമയം ല സർവനാമത്തിന്റെ കൂടെ അല്ലാതെ വന്നാൽ എന്താ അർത്ഥം, തീർച്ചയായും എന്നാണ്. അപ്പൊ ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ, ല തീർച്ചയായും, ഫീ ഇൽ ആണ് ഹുസർ നഷ്ടം, ല ഫീ ഹുസർ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പൊ മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെ. എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞില്ലേ, ലാ ഇലാഹ എന്ന് പറഞ്ഞപ്പോ ഒരു ഇലാഹം ഇല്ല എന്ന് പറഞ്ഞു, പിന്നെയാണ് അള്ളാഹു ഒഴികെ എന്ന് പറയും. അപ്പൊ അതേപോലെ മാഷ് വന്നിട്ട് എന്ത് ചെയ്തു, എല്ലാം മായ്ച്ചു, ബോർഡിലുള്ള എല്ലാം മായ്ച്ചു കഴിഞ്ഞു, മായ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, ഒരെണ്ണം മാത്രം കഴിഞ്ഞു. അതെന്താ, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസർ, മനുഷ്യൻ മുഴുവൻ നഷ്ടത്തിലാണ്. ഇല്ല ഒഴികെ, അല്ലദീന ആമനു വിശ്വസിച്ചവർ, അല്ലദീന ഇതും ആമനുവും കൂടെ ചേർത്താൽ എന്തായി, വിശ്വസിച്ചവർ. ആമനു അവർ വിശ്വസിച്ചു, അല്ലദീന ആമനു വിശ്വസിച്ചവർ, വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ കേട്ടോ. അപ്പൊ അല്ലദീന ആമനു വഅമിലു എന്നാണ് കേട്ടോ, അല്ലദീന ആമനു വഅമിലു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. അപ്പൊ നഷ്ടം ഇല്ലാത്തവരാരൊക്കെയാണ്, ഒന്നാമത്തെ കക്ഷി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. അപ്പൊ നഷ്ടം ഇല്ലാത്തവർ, ഒന്ന് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ. എന്ത് പ്രവർത്തിച്ചു, സ്വാലിഹാത്ത് നല്ല കാര്യങ്ങൾ, വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. അപ്പോ വിശ്വസിക്കണം, പിന്നെ എന്ത് ചെയ്യണം, വിശ്വസിച്ച് കഴിഞ്ഞാൽ നല്ല കാര്യം പ്രവർത്തിക്കണം. നല്ല കാര്യം പ്രവർത്തിക്കുന്നത് വിശ്വാസം ഇല്ലാതെ ആയാൽ പോരാ കേട്ടാ,
വിശ്വാസമില്ലാത്ത നല്ല കാര്യം പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ കേൾക്കും, ചില ആൾക്കാർ മഹാ ആൾക്കാർ പേര് പറയും, മഹാത്മാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില മാതാക്കന്മാരുടെ പേര് പറയും, ചില പിതാക്കന്മാരുടെ പേര് പറയും. കേട്ടിട്ടുണ്ടാ? മഹാന്മാരായ ആൾക്കാർ, പിതാവ് ഉണ്ട്, അതേപോലെ മഹാന്മാരായ ആൾക്കാർ മാതാവും ഉണ്ട്. പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേട്ടോണ്ടാ, മഹാ ഒരു പിതാവ് പറഞ്ഞേ, ഒരു മഹാ മാതാവിനെ പറയും. എല്ലാവരുടെയും കണക്ഷൻ പോയാ? ആ, മഹാത്മാവായ ഒരു പിതാവിന്റെ പേര് പറഞ്ഞൂടെ? മഹാത്മാവായ ഒരു വേറെ, അതായത് വിശ്വാസമില്ലാതെ പ്രവർത്തിച്ച ആൾക്കാർ, വിശ്വാസം ഇല്ലാതെ പ്രവർത്തിച്ച ആൾക്കാർ. മഹാത്മാവായ ഒരു പിതാവുണ്ട്, മഹാത്മാവായ മാതാവുണ്ട്. ഓക്കെ, നിങ്ങളത് പിന്നീട് അടുത്ത ക്ലാസ് വരും പറയണം. വിശ്വാസമില്ലാതെ പ്രവർത്തിച്ച മഹാത്മാവായ പിതാവാരാണ്, മഹാത്മാവായ മാതാവാരാണ്, മഹതിയായ മാതാവാരാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്ന എന്താണ്? വിശ്വാസമില്ലാതെ പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, അതേപോലെ പ്രവർത്തനമില്ലാതെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. അപ്പോ അല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് അമിലു സാലിഹാത്ത്, വിശ്വസിക്കുകയും നല്ല കാര്യം പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ, അതാണ് രക്ഷപ്പെടാനുള്ള, നഷ്ടം അല്ലാതെ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയുള്ള ഒന്നാമത്തെ ഉപാധി. രണ്ടാമത് എന്ത് വേണം? തവാസൗ, തവാസൗ, അവർ പരസ്പരം ഉപദേശിച്ചു. തവാസൗ, തവാസൗ, അവർ അന്യോന്യം ഉപദേശിച്ചു. പിന്നെ അതിൻ്റെ കൂടെ വായുണ്ട്, വ തവാസൗ, അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ അറിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വലുതായിരുന്ന പോരാ, എന്ത് ചെയ്യണം? നല്ല കാര്യം അറിയാമെങ്കിൽ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കണം, നമ്മൾ നല്ലതാണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. അപ്പോ തവാസൗ, അവർ അന്യോന്യം ഉപദേശിച്ചു. എന്തുപദേശിച്ചു? ബിൽ ഹഖ്, സത്യം ഉപദേശിച്ചു. ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം. ഇംഗ്ലീഷിൽ എന്ത് പറയും? Truth. Truth. Then what is the ultimate truth? What is the ultimate truth? To believe in ultimate them. Truth ennu parayana enda adu valiya ethalidathi. The ultimate truth is there is no god but Allah. La ilaha illallah. അള്ളാഹു ഒഴികെ വേറെ ഒരു ദൈവവും ഇല്ല എന്നതാണ് ദ ടോപ്പസ്റ്റ് ട്രൂത്ത്. മനസ്സിലായോ? അതിൽ നിന്ന് പിന്നെ വേറെ ഒരുപാട് ട്രൂത്തുകളുണ്ട്. ആ ട്രൂത്ത് എല്ലാം അള്ളാഹു പഠിപ്പിച്ചെന്നാണ് നമുക്ക് സത്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോ നല്ല സത്യമായ കാര്യം പരസ്പരം ഉപദേശിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം വിശ്വസിക്കുകയും നല്ല മാർഗം നല്ല കാര്യം ചെയ്യുകയും ചെയ്യുക. രണ്ട്, തവാസൗ, അവർ അന്യോന്യം ഉപദേശിച്ചു, ഉപദേശിക്കുകയും ചെയ്തു. ബിൽ ഹഖ്, സത്യം കൊണ്ട്. വ തവാസൗ, അവർ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ബി സബർ, സഹനം കൊണ്ട്. അപ്പോ നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി ഉള്ള, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാത്ത ആൾക്കാർ ആരാണ്, ആരൊക്കെയാണ്? ഒന്ന്, ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ. രണ്ട്, തവാസോ ബിൽ ഹഖ് വ തവാസോ ബിസ് സബർ, സത്യം പരസ്പരം ഉപദേശിക്കുകയും സത്യം പരസ്പരം ഉപദേശിച്ചവർ. തവാസോ ബിൽ ഹഖ്. മൂന്ന്, സത്യം പരസ്പരം അല്ല, സഹനം പരസ്പരം ഉപദേശിക്കുക. മൂന്ന് കാര്യം ചെയ്യണം രക്ഷപ്പെടണമെങ്കിൽ, നഷ്ടം ഇല്ലാതാകണമെങ്കിൽ മൂന്ന് കാര്യം ചെയ്യണം. ഒരു കാര്യം മാത്രം ചെയ്താൽ പോരാ. ഒന്നെന്താ? ആമനു വഅമിലു സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുക. രണ്ട്, സത്യം പരസ്പരം ഉപദേശിക്കുക. മൂന്ന്, സഹനം പരസ്പരം ഉപദേശിക്കുക. ഈ മൂന്ന് കാര്യം ചെയ്തവരാണ്
നഷ്ടം സംഭവിക്കാത്തവർ. ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് തവാസവ് ബിൽഹഖ് തവാസവ് ബിസ്സബർ. ഓക്കേ, ഇത് നോക്കിയിട്ട് ആർക്ക് ആർക്ക് അർത്ഥം പറയാം? ഞാൻ പറയട്ടെ. വൽ അസർ, കാലം സാക്ഷിയാണ്. എല്ലാരും കേൾക്കണം കേട്ടോ, വൽ അസർ കാലം സാക്ഷിയാണ്. എല്ലാരും വൽ അസർ കാലം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ. തീർച്ചയായും മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യവർഗം മുഴുവൻ പെട്ടു കേട്ടോ. തീർച്ചയായും മനുഷ്യൻ. ലഫി ഖുസർ, നഷ്ടത്തിൽ തന്നെയാണ്. നഷ്ടത്തിൽ തന്നെയാണ്, തന്നെ എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെ എല്ലാം ഉപയോഗിച്ചത് കേട്ടോ. തീർച്ചയായും എന്ന് പറയുന്നത് പോലെയാണ്. ലഫി ഖുസർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസവ് ബിൽ ഹഖ്, അവർ സത്യം പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. വതവാസവ് ബിസ്സബർ, അവർ സഹനം പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. ആർക്ക് പറയാം? സോമർ ബിൻ ഹഫീസ്. പറയ് പറയ്. സമയത്ത് കൊണ്ടുതന്നെ സത്യം, കാലത്ത് കാലം സാക്ഷി. ഇന്നൽ ഇൻസാന, നിശ്ചയം മനുഷ്യർ. ലഫി ഖുസർ, നഷ്ടത്തിൽ തന്നെ. ഇല്ല ഒഴികെ, അല്ലദീന ആമനു, ആരോരുവൻ ആരോരുവൻ വിശ്വസിച്ചോ. വാമിലു സ്വാലിഹാത്ത്, അവൻ പ്രവർത്തിക്കുകയും ചെയ്തു സൽക്കർമ്മങ്ങൾ, അവൻ സൽവക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. ഉദവാ സോബിൽ ഹഖ്, അവൻ സത്യം പരസ്പരം ഉപദേശിച്ചു. ഉദവാ സോബിൽ സബർ, സഹനം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. ഉപദേശിക്കുകയും ചെയ്തു. ധൃതി കാണിക്കരുത്. എപ്പോഴും എന്ത് ചെയ്യണം? അലൈക്കും ബി സക്കീന, ശാന്തതയോട് പറയുക. തുമ ഇനിയിനത്ത്. ഓക്കെ ഓക്കെ, ഇനി ആർക്ക് പറയാം? മുഖ്താർ, മുഖ്താർ പറയുക കേട്ട്. നഷ്ടത്തിൽ തന്നെ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇല്ല ഒഴികെ. അല്ലദീന യാദുരുൻ, അല്ലദീന ഒരു കൂട്ടർ. ആമനു, വിശ്വസിക്കുന്നവൻ. ആമനു, അവർ വിശ്വസിച്ചു. ആമനു, അവർ വിശ്വസിച്ചു. ആമനു വഅമിലു, വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവർ പ്രവർത്തിക്കുകയും ചെയ്തു. സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. പരസ്പരം സത്യം കൊണ്ട് ഉപദേശിച്ചു. അവർ സഹനം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. പരസ്പരം അവർ സഹനം കൊണ്ട് ഉപദേശിച്ചു. ഓക്കെ, വേറെ ആർക്ക് പറയാം? അഫ്സൽ പറയും. വൽ അസർ, കാലം സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന, നിശ്ചയം മനുഷ്യർ. ലഫി ഖുസർ, നഷ്ടത്തിൽ തന്നെ. ഇല്ലല്ലദീന, ഒരു കൂട്ടർ ഒഴികെ. ആമനു, അവർ വിശ്വസിച്ചു. വഅമിലു, അവർ പ്രവർത്തിക്കുകയും ചെയ്തു. സോലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. വതവാ സോബിൽ ഹഖി, അവർ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. വതവാ സോബിൽ സബർ, അവർ സഹനം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു. മാഷാല്ലാഹ്, എക്സലന്റ്. ഓക്കെ, അപ്പോ സൂറത്ത് ഹുമസ, സൂറത്തുൽ ആസിർ, ഇതുവരെ പഠിച്ച സൂറത്തുകളെല്ലാം നമ്മൾ നേരത്തെ പരീക്ഷ നടത്താത്ത സൂറത്തുണ്ടല്ലോ. പരീക്ഷ നടത്താത്ത സൂറത്ത് കുറേശ് പരീക്ഷ നടത്തിയായിരുന്നു. കുറേശ്
ഖുറൈഷ്, ഫീല്, ഹുമസ, അസർ, ഇത്രയും സുഹൃത്തിന്റെ അർത്ഥം അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ലാഹു സുബ്ഹാന തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പ് ചെയ്തരട്ടെ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഈ ലോകത്തും പരലോകത്തും നന്മ പ്രദാനം ചെയ്യണം. ഞങ്ങൾക്ക് നീ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണമേ അല്ലാ. ഞങ്ങൾക്ക് വിജ്ഞാനവും ഹിക്മത്തും ഉൾക്കാഴ്ചയും, കണ്ണടയുമ്പോൾ അകത്തുള്ള കാഴ്ച, അതാണ് യഥാർത്ഥ കാഴ്ച എന്ന് പറയുന്നത്. അല്ലാഹു പറഞ്ഞു കണ്ണുകൾക്ക് അന്ധത ബാധിക്കും, പക്ഷേ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുകയില്ല. ലാ തഅമൽ അബ്സാർ വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ. അപ്പോൾ ഹൃദയത്തിൻ്റെ അകത്തൊരു ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച അകക്കണ്ണുകൊണ്ടുള്ള കാഴ്ച കാണാൻ ഉള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നീ നൽകണമേ അല്ല. അതേപോലെ ഞങ്ങൾക്ക് ആഴത്തിലുള്ള അറിവ്, വിജ്ഞാനം, വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകൾ, ഖുർആൻ, ഹദീസ്, ലോകവിജ്ഞാനങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അങ്ങനെ ലോകത്തെല്ലാം എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ ആ തരത്തിലുള്ള വിജ്ഞാനങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകണമേ അല്ല. അതേപോലെ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെ അവസ്ഥയിൽ ചെന്നെത്താൻ വേണ്ടിയുള്ള വിജ്ഞാനം എന്തൊക്കെയാണോ ആ അവസ്ഥ ഞങ്ങൾക്കെല്ലാം കാണിച്ചു തരണമേ അല്ല. മാത്രമല്ല ഈ ലോകത്തെ വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ ഉന്നതരാക്കണമേ, അതേപോലെ തന്നെ ആ വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിലും ഉന്നതമാക്കണം. സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനുള്ള വിജ്ഞാനം ഏതാണോ ആ വിജ്ഞാനമാണ് ഞങ്ങൾക്ക് ഈ ലോകത്ത് നൽകേണ്ടത്. അതല്ലാതെ ഈ ലോകത്ത് കുറേ വിജ്ഞാനം നേടിയെടുക്കുകയും അതുകൊണ്ട് സ്വർഗത്തിലെത്താനോ സ്വർഗത്തിൽ പരലോകത്ത് ഒരു പ്രയോജനമില്ലാത്ത വിജ്ഞാനം നേടിയെടുത്തിട്ട് കാര്യം. നബിസ് പറഞ്ഞു ഉത്തുൽബുൽ ഇൽമ വലൗബി സീൻ, ചൈനയിൽ പോയിട്ടെങ്കിലും വിജ്ഞാനം കരസ്ഥമാക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്, ആ വിജ്ഞാനങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണമേ അല്ല. ആ വിജ്ഞാനങ്ങൾ പക്ഷേ പരലോകത്ത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ രീതിയിൽ ഞങ്ങൾക്ക് വിജ്ഞാനം നൽകണമേ അല്ല. അതേപോലെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും മറ്റും മറ്റുമായ ആൾക്കാരെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും, ദുരിതങ്ങളും, ബുദ്ധിമുട്ടുകളും, സാമ്പത്തിക പ്രയാസങ്ങളും, ശാരീരിക വിഷമതകളും, രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം നീ ഞങ്ങൾക്ക് നീ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ തീർത്തു തരണമേ അല്ല. പ്രത്യേകിച്ച് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ, അതേപോലെ നിപ്പ, ഡെങ്കി, അതുപോലുള്ള പകർച്ചവ്യാധികളെല്ലാം മാറ്റാനുള്ള കഴിവ് നിനക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന്മാർ ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചുവെന്നോ കണ്ടുപിടിച്ചില്ലെന്നോ പിടിച്ചില്ലെന്നോ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നോ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നോ ഒക്കെ പറയുന്നതല്ലാതെ അതെല്ലാം കുറേ ജാഥകൾ നടക്കുന്നതല്ലാതെ എവിടെയും എത്തുന്നില്ല. രോഗങ്ങൾക്ക് പരിഹാരം നൽകാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ഞങ്ങളുടെ ഭിഷഗ്വരന്മാർക്ക്, വൈദ്യശാസ്ത്രജ്ഞന്മാർക്ക്, ഡോക്ടർമാർക്ക് അതിനുള്ള വിജ്ഞാനം നൽകുകയും അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുകയും ലോകത്തു നിന്നും ഈ പകർച്ചവ്യാധി തുടച്ചു മാറ്റുകയും ചെയ്യണമെന്നേ അല്ല. അതേപോലെ ഞങ്ങൾ മാനസികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ അല്ല. അതേപോലെ ലോകത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരുപാട് രോഗങ്ങളുണ്ട്. കള്ളവ്, മോഷണം, വഞ്ചന, തെമ്മാടിത്തരങ്ങൾ, തെറ്റായ ജീവിത രീതി, ഇതെല്ലാം എന്താണ്? അതും പകർച്ചവ്യാധികളാണ്. ഒരുത്തിനൊരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് കണ്ട് മേരത്തം പിടിക്കും. അതും പകർച്ചവ്യാധികളാണ്. കള്ളപ്പണം, കൊള്ള, കൊള്ളിവെപ്പ്, ഇതെല്ലാം എന്താണ്? രോഗങ്ങളാണ്. അത്തരം രോഗങ്ങളിൽ നിന്നും സമൂഹത്തെ നന്നാക്കി എങ്കിൽ മാത്രമേ നല്ല ജനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള നല്ല ജനങ്ങളുടെ കൂടെ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ഞങ്ങളുടെ മാതാപിതാക്കളുകയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ അല്ല. സ്വർഗത്തിലെ പ്രവാചകന്മാരുടെയും സ്വാലികളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാഇന്റെയും ഒപ്പം ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും ഒരുമിച്ച് കൂട്ടണമേ അല്ല. ഞങ്ങൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മൃഗസ്ഥമാക്കുകയും ചെയ്യുക മുഖേന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അണിയിച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ, പ്രകാശപൂരിതമായ കിരീടം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ അണിയിച്ചു കൊടുക്കണമേ അല്ല. പരലോകത്തെത്തുമ്പോൾ നീ ഖുർആൻ വായിക്കൂ, പദവികൾ, സ്വർഗത്തിലെ പദവികൾ കയറിപ്പോകൂ എന്ന് പറയുമ്പോൾ ധാരാളം ഖുർആൻ, കൂടുതൽ കൂടുതൽ ഖുർആൻ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കാനും അങ്ങനെ സ്വർഗത്തിലെ പദവികൾ കയറി ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിപ്പെടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ അല്ല. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസന വ ഖിനാ അദാബന്നാർ റഹ്മതിക യാ റഹമർ റഹീം. അല്ലാഹുമ്മ ഇഷ്ഫി അംറാദന യാ ഷാഫി അൽ അംറാദ് വർഹംന ബി അൻവാഇ റഹ്മതിക യാ റഹമർ റഹീം. അല്ലാഹുമ്മ ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യഖാദിറു സഖമ. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين.
والحمد لله رب العالمين الى اللقاء ان شاء الله السلام عليكم في امان الله وعليكم السلام ورحمه الله وبركاته السلام عليكم السلام عليكم في امان الله